SFI യുടെ പങ്കാളിത്തം ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ വിളിച്ചിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതം അറിയിച്ചതാണ് SFI യുടെ ഒരു പ്രതിനിധിയെ അയക്കാമെന്ന്. ജിൻഡോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ആർഷോ ആദ്യം അറിയിച്ചിരുന്നു ഒരു പ്രതിനിധിയെ അയക്കാം ഈ ചർച്ചയ്ക്കെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറയുന്നു, സെൻട്രലിൽ നിന്ന് പറഞ്ഞു ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട. ഇന്നത്തെ വിഷയം ലോകായുക്ത ഭേദഗതി ബിൽ, അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അതിനെക്കുറിച്ചുള്ള ചർച്ച മതിയെന്ന്. അതായത് ചാനലുകൾ ആ ചർച്ച നടത്തുമ്പോൾ മാത്രം പ്രതിനിധിയെ അയച്ചാൽ മതി CPM ഇന്ന് എന്ന്. എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇന്നത്തെ വിഷയം അത് മാത്രമല്ല, ഇന്നത്തെ വിഷയം ഈ നരനായാട്ടിനെ കുറിച്ചുള്ളതാണ്. ഈ നരനായാട്ടിൽ സിദ്ധാർത്ഥിനെ ഇല്ലാതാക്കിയതിൽ SFI യുടെ പങ്ക് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ SFI പ്രതിനിധി ഇല്ലെങ്കിലും ഒരു വിഷയവുമില്ല, ഉണ്ടെങ്കിൽ അവരെ ടെലിഫോണിലും ട്രൈ ചെയ്യാം, വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാം. CPM സഹയാത്രികൻ പ്രൊഫസർ B.ജയരാജ് കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ജിൻഡോ പറഞ്ഞോളൂ, എനിക്കൊന്നും ചോദിക്കുവാനില്ല. എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത് SFI ക്കാർ ഇത്തരം ചർച്ചകളിൽ നിന്ന് എന്തിന് ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകായുക്ത ബില്ലിൽ, ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ചാനലുകൾ ആ വിഷയമേ ചർച്ച ചെയ്യാവൂ, എന്നാലേ ഞങ്ങൾ പ്രതിനിധിയെ അയക്കൂ എന്നുള്ള AKG സെൻറ്ററിൽ നിന്നുള്ള ആ ഒരു മറുപടി ഉണ്ടല്ലോ, എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അത്. ജിൻഡോ മഞ്ജുഷേ, അതിൽ നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ സിദ്ധാർത്ഥനെ കൊന്നതുമായി ബന്ധപ്പെട്ട കേസിലെ ക്യാപ്സ്യൂള് പാർട്ടി ഓഫീസിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ക്യാപ്സ്യൂള് കൃത്യമായിട്ട് SFI യുടെയും CPM ൻ്റെയും നേതാക്കന്മാരും ചാനൽ ചർച്ച ന്യായീകരണ തൊഴിലാളികളും ഒക്കെ അത് വിഴുങ്ങി, അത് ദഹിച്ച്, അത് എഫക്റ്റ് ആകുന്ന സമയത്ത് മാത്രമേ അവർ ചാനലുകളിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വരികയുള്ളൂ. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനിയായ LDF സഹയാത്രികൻ ജയരാജ് പറഞ്ഞു, KSU ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്യുന്നു. അങ്ങനെയൊന്നും വേണ്ട. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകാധിപത്യം നടപ്പാക്കുന്ന ഒറ്റ സംഘടനയുള്ളൂ, അത് SFI ആണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും ഏകാധിപത്യ പ്രവണത നടപ്പാക്കുന്നില്ല. ഈ SFI ക്കാർക്ക് പിള്ളേരെ വളഞ്ഞു നിന്ന് ആൾക്കൂട്ട അക്രമത്തിന് സമാനമായി, പേ പിടിച്ച തെരുവ് നായ്ക്കളുടെ കൂട്ടത്തിന് സമാനമായി ആക്രമിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ നാലിലൊന്നു മതി ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ, ഇതിന് മറുപടി പറയാൻ. അതിന് ധൈര്യമില്ല SFI യുടെ ആർഷോ തൊട്ട് താഴത്തെ യൂണിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് പോലും. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാത്തത്. ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. SFI യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, 4 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന്. ആർക്ക് വേണം ഇവരുടെ സസ്പെൻഷൻ? ഇവര് ഈ 4 പേരെ സസ്പെൻഡ് ചെയ്ത് എത്ര ദിവസത്തിന് ശേഷം അദ്ദേഹം അതിനോടൊപ്പം പറയുന്നത് എന്താ അറിയോ, പോലീസ് അന്യായമായിട്ട് ഈ കേസിൽ പ്രതിയാക്കപ്പെടാത്ത, അതായത് ഉൾപ്പെടാത്ത വിദ്യാർത്ഥികളുടെ മൊബൈൽ പിടിച്ചെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന്, ബന്ധമില്ലാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന്. എങ്കിൽ SFI യുടെ സംസ്ഥാന സെക്രട്ടറി പറയണം ഈ കേസുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, ബന്ധമില്ലാത്ത ആളുകളെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് SFI യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. അത് ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പോലീസിന്റെ മുമ്പിൽ പറയണം. രണ്ടാമത്തെ, അദ്ദേഹം പറയുന്ന സംഘടനയ്ക്ക് ഈ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന. സംഘടന എന്താവല്ല, അന്യഗ്രഹ ജീവിയാണോ? CPM അല്ലെങ്കിൽ SFI യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാത്രമാണോ SFI എന്ന് പറഞ്ഞ സംഘടന? ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള ഒരു സാധാരണ പ്രവർത്തകന്മാരെ ഉൾപ്പെടുന്നതാണ് SFI എന്നൊരു സംഘടന. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെ തന്നെയാ. അപ്പൊ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ചേർന്ന് ഒരു കൊലപാതകം നടത്തുമ്പോ, കൊലപാതകം എന്ന് തന്നെ ഞാൻ പറയും, കൊലപാതകം നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സംഘടനയ്ക്കുണ്ട്. ഇനി 4 പേരെ ഒരു സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. ഈ കുറ്റത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും SFI ക്കാരാ. SFI യുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങി യൂണിറ്റ് സെക്രട്ടറി. അല്ല, അതിനെ ഞാൻ ആർഷോയുടെ അക്കാര്യം ചോദിച്ചിരുന്നു. അല്ല, ആർഷോയോട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അല്ല, ആർഷോ ലൈവിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചിരുന്നു. ആർഷോ പറയുന്നത് നിങ്ങളെല്ലാവരും SFI ക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു, അത് ശരിയല്ല എന്നാണ് ആർഷോ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്താണ് കാരണം, അവിടെ SFI ക്കാർ മാത്രമല്ലേ ഉള്ളൂ, SFI അനുഭാവികളല്ലേ അവിടെ ഉള്ളവർ, മറ്റൊരു സംഘടനയിലും പ്രവർത്തിക്കുന്നവർ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആർഷോ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ 4 പേർ മാത്രമേ അവിടെ SFI യുടെ ഭാരവാഹികളായിട്ട് ഉള്ളവരുള്ളൂ, ഈ കൃത്യത്തിൽ ഏർപ്പെട്ടവർ, അതുകൊണ്ട് ആ 4 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന്. അപ്പോൾ മറ്റുള്ളവർ ആരാണ്? അത് SFI യുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്ന്. SFI ക്ക് ജയ് വിളിച്ച് നടക്കുന്നവർ SFI യുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണോ ഈ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ പൊതുസമൂഹത്തോട് പറയുന്നത്? എന്ത് വിരോധാഭാസമാണ് എന്തോ ഇദ്ദേഹം പറയുന്നത്. പിന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് SFI സംഘടനയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങളുടെ കുറച്ച് ഭാരവാഹികൾ അതിലുണ്ട്, അവരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന്. അപ്പോൾ ഈ യൂണിയനുകളിൽ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ അത് SFI യുടെ നേട്ടമായിട്ട്, SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടല്ലോ ഇവർ. അപ്പോൾ ഒരു കോട്ടം വരുമ്പോൾ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. റോഷൻ ലോയറ,
അത് തന്നെയാണ് മഞ്ജുഷെ. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, എസ് എഫ് ഐയുടെ ഈ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ 3 ദിവസം ഒരു സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ 3 ദിവസത്തെ എംപ്റ്റി സ്റ്റൊമക്ക് എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നു. ഇതുപോലെ ക്രൂരമായിട്ടുള്ള നരവേട്ട നടത്തുന്ന ആളുകൾക്ക് എങ്ങനെയാ ധൈര്യം വരുന്നത്? കേരളത്തിൽ എസ് എഫ് ഐയുടെ വെള്ളക്കൊടി പിടിക്കുന്ന ആളുകൾക്ക് ഈ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാ? ആർഷോ തന്നെ അത് പറയണം. കൂടെ പഠിച്ച വിദ്യാർത്ഥിയെ, സഹപാഠിയായിരുന്ന ആളെ കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാ സംസ്ഥാന സെക്രട്ടറി ആർഷോ. ആർഷോയ്ക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ? ഇവരുടെ തന്നെ മുന്നണിയിൽപ്പെട്ട എ ഐ എസ് എഫ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുവേണ്ടി പലച്ചി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ജാതി അധിക്ഷേപവും അധിക്ഷേപവും നടത്തി ദേഹോപദ്രവം ചെയ്ത എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഇങ്ങനെ പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ പൂക്കോട് ക്യാമ്പസിലെ ഈ നരാധമന്മാർ പകരുന്നത്. അപ്പൊ എന്തെങ്കിലും കേസിൽ പിടിക്കപ്പെടുന്ന ഘട്ടം വരുമ്പോൾ തള്ളിപ്പറഞ്ഞ് തടി ഊരാൻ നോക്കുന്നത് ശരിയായ നിലപാടല്ല. ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ അമ്മാവൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിദ്ധാർത്ഥിനെതിരെ ഒരു പരാതി കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ പൂർണ്ണമായ ബോധ്യം, ഞാനൊരു KSU നേതാവും മറ്റേ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, പ്രവർത്തിച്ച ഒരാളാ, സംഘടന പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാ. എന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന കാലഘട്ടത്തിലും ഇപ്പോഴും ഞങ്ങൾ നിരന്തരം ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ സിദ്ധാർത്ഥൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും SFI പ്രവർത്തകയെ കൊണ്ട് കേസ് കൊടുത്ത് പെണ്ണ് കേസിൽ പ്രതിയാക്കിയാണ്മാര് ഉറപ്പായിട്ടും ചെയ്യും. മഹാരാജാസ് കോളേജോടൊപ്പം അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ സർക്കാർ കലാലയങ്ങളിലും നടക്കുന്നത് ഇത്തരം പരിപാടികളാ. ഇവർക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവർക്കെതിരെ ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുത്ത് പെണ്ണ് കേസെന്നുള്ള വ്യാജേന ഈ പരാതിപ്പെടുന്ന ആളുകളെ, പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലി തകർത്ത് കൊല്ലാൻ നോക്കുന്ന ആളുകളാ SFI. ഇനിയും ഇതോട് അനുബന്ധിച്ച ഒരു കാര്യം പറയാനുള്ളത്, ഇവരെന്തിനാ സിദ്ധാർത്ഥനെ കൊന്നത്? ഈ ബന്ധു തന്നെ പറയുന്ന പോലെ, അമ്മാവൻ തന്നെ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്, സിദ്ധാർത്ഥൻ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു, ഫോട്ടോഗ്രാഫറാണ്, കലാകാരനാണ്, ചിത്രകാരനാണ്. മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു സിദ്ധാർത്ഥൻ ഒരിക്കലും ഈ മൃഗതുല്യമായിട്ടുള്ള SFI പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം SFI ചേർന്നില്ല. SFI ചേരാഞ്ഞിട്ട് പോലും ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജയിക്കാൻ കഴിയുന്ന സിദ്ധാർത്ഥനോട് സ്വാഭാവികമായിട്ട് ഇവർക്ക് അസൂയുണ്ടാകും. ഈ സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോടൊപ്പം ഡാൻസ് കളിക്കുന്നതിൽ ഇവർക്ക് എന്താ പരാതി? ഇവർ വലിയ മാനവികതയെ കുറിച്ച് പറയുന്നവരല്ലേ? ഇവർ രോഹിത് വേമുലയെ കുറിച്ച് പ്രസംഗിക്കുന്നവരല്ലേ? കവിത ചൊല്ലുന്നവരല്ലേ? മാനവികതയെ കുറിച്ചിട്ട് മനുഷ്യനാകണമെന്നൊക്കെ പ്രസംഗിക്കുന്നവരല്ലേ? ഇവർ ഗാസ മുനമ്പിലെ മറ്റേ യുദ്ധത്തെ കുറിച്ച് ഇവർ പ്രമേയം പാസാക്കും, സമരം ചെയ്യും, അല്ലെങ്കിൽ പ്രസംഗം നടത്തും. ഇവരല്ലെങ്കിൽ മണിപ്പൂരിലെ ആൾക്കൂട്ട കൊലപാതകത്തെ കുറിച്ച് ഇവർ പ്രതിഷേധിക്കും, പ്രതിരോധ സംഗമം നടത്തും, അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല നടത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന എന്താ? ഏകാധിപത്യമാണ്. SFI ഫാസിസ്റ്റുകൾ കുരുക്കി കൊടുത്ത കയറിന്മേലാണ് സിദ്ധാർത്ഥന്റെ ജീവൻ തൂങ്ങിയാടിയത്. ഒരു കുടുംബത്തെ കൂടി അനാഥമാക്കാൻ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടി ഇല്ലാതാക്കാൻ മാത്രമാണ് SFI സാധിച്ചിട്ടുള്ളത്. SFI നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിച്ചത്? നരവേട്ട നടത്തിയതിന്റെ പേരിലല്ലേ SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്നതും? നരവേട്ടയാണ്. SFI നിരോധിക്കണം, നിരോധിച്ചേ അടങ്ങുള്ളൂ. ഇതൊരു വിദ്യാർത്ഥി സംഘടനയല്ല, ഇത് CPM വേണ്ടിയിട്ട് കൊലപാതകം നടത്തുന്ന കൊലപാതക ഫാക്ടറിയിലെ മനസ്സിലാവും. കാരണം ഈ സമയത്ത് ആ രീതിയിലെ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ള കാടത്തമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ കണ്ടത്.